ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് എനിക്ക് കുറച്ച് നെമ്മീൻ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു പച്ചക്കറി, തേങ്ങ അരച്ച കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു തക്കാളി, ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ഈ മാങ്ങ സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 മാസത്തോളമായി. മാങ്ങ ഉള്ളപ്പോൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ഫ്രീസറിലിരിക്കുന്ന മാങ്ങയാണ്. പുതിയ മാങ്ങയായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാം. ഇതിന് ഒരു കുഴപ്പങ്ങളും അതിനകത്ത് ഉണ്ടാവത്തില്ല. പിന്നെ ഇച്ചിരി കരിയാപ്പില എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഇച്ചിരി ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഇച്ചിരി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഇച്ചിരി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിതിനി എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മുളകും പിന്നെ മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും അളവ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ നമുക്ക് ഒരു പാൻ അടപ്പേ വെച്ചിട്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ഒരു സ്പൂൺ ഒന്നൊന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ആ വെളുത്തുള്ളിയുടെ അതിനകത്തു നിന്ന് ഇച്ചിരി വെളുത്തുള്ളി ഇടാം, ഇച്ചിരി ഇഞ്ചി ഇടാം, ഇച്ചിരി കരിയാപ്പില ഇടാം, അത് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി അത് വഴറ്റി എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ആയാൽ മതി. തീ കുറച്ചിട്ടിട്ട് ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കാം. ഈ ഇതിൻ്റെ പച്ചമണം മാറുന്നതിന് ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ച ഒരു മുറി തേങ്ങയാണ്. ആ തേങ്ങ ഒരു മുറി ഇടുക. ഇത് ചൂടാക്കണ്ട, ഇതിനകത്ത് ഈ മസാലയ്ക്കകത്തിട്ട് ഒന്ന് വൈറ്റ് ചെയ്യാൻ മാത്രം ചൂടാക്കി ഇങ്ങനെ എടുത്താൽ മതി. നമ്മൾ തേങ്ങ പച്ച അരക്കുന്നതല്ലേ, അതുകൊണ്ട് അത് ചൂടാക്കി ഇതാക്കണ്ട. ഈ തീ ഇതിൽ നമുക്കിനി തീ ഓഫ് ചെയ്ത് ഈ മസാല നല്ല പോലെ അരച്ചുകൊണ്ട് വരാം. അങ്ങനെ ഞാൻ തേങ്ങ അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടപ്പിലോട്ട് വെച്ചിട്ട് നമുക്കതിൽ 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് വെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കൊരു ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി, നമ്മൾ കടുകിട്ടു, കടുക് പൊട്ടി. നമുക്കിനി അതിലേക്ക് ഇച്ചിരി ഉലുവ ഇടാം, 1/4 ടീസ്പൂൺ. ഉലുവ ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ എടുത്ത വെളുത്തുള്ളിയുടെ പകുതി ഇരിപ്പുണ്ട്, ഇഞ്ചിയുടെ പകുതി ഇരിപ്പുണ്ട്, ഇതെല്ലാം കൂടി ഇതിനകത്തോട്ടിടാം. കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, 2 പച്ചമുളക്, കരിയാപ്പില.
ഇതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ടു കൊടുക്കാം. തക്കാളി ഒത്തിരി വഴറ്റണ്ട, കുറച്ച് വഴന്നാൽ മതി. തക്കാളി മാങ്ങ ഇതിൻ്റെ രുചി. തക്കാളി ഒന്ന് ഇതായിട്ടുണ്ട്, നമുക്കതിലേക്ക് ഈ അരച്ച് വെച്ച മസാല ഒഴിച്ചു, തേങ്ങ അരച്ച് ഒഴിച്ചു. നമ്മളത് എല്ലാം മസാല എല്ലാം നമ്മൾ വഴറ്റിയിട്ടാണ്, ചൂടാക്കിയിട്ടാണ് നമ്മൾ അരച്ചത്. അതുകൊണ്ട് ഇത് ഒത്തിരി അങ്ങ് നമുക്ക് ഇത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഈ മിക്സിയിലിരുന്ന തേങ്ങയെല്ലാം കൂടെ അരച്ചതെല്ലാം കൂടെ അതിൻ്റെ എല്ലാം കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു. ഇനി തീ കൂട്ടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ എല്ലാവരുടെയും ഇഷ്ടത്തിന് ഇടുക. നമ്മളിതുവരെ ഉപ്പ് ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഉപ്പ് ആവശ്യത്തിനിടുക. അത് നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻകറി മീൻ്റെ ഇത് തിളച്ചു തുടങ്ങി. നമുക്കതിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ ഇട്ട് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം വയ്ക്കണം. നെമ്മീനായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും നമുക്കിത്രയും മതി, ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ അതിലേക്ക് ഇനിയിപ്പം മീൻ പറക്കിയിടുകയാണ്. ഇതിലേക്ക് മീനിട്ടിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. മീൻ പൊടിയാതെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വയ്ക്കും. അങ്ങനെ നമ്മുടെ മീൻകറി നോക്കാം. മീൻകറി നന്നായി പറ്റി റെഡിയായിട്ടുണ്ട്. നമ്മളിനി തവിയിട്ടിളക്കരുത്. നമുക്കതിലേക്ക് ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കടു വറക്കുന്നില്ല, അതിന് വേറെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ച് വയ്ക്കാം. തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻകറി നമുക്കൊന്ന് എടുത്തു നോക്കാം. നല്ല സൂപ്പർ മീൻകറി ആയിട്ടുണ്ട്. നിങ്ങളത് നോക്കണം. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ
മീൻ കറി റെഡി ആയിട്ട് തേങ്ങ അരച്ച നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കറിയാണ്. നമുക്കത് കഴിച്ചു നോക്കണം, നിങ്ങളും കഴിച്ചു നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം, കമൻ്റ് ചെയ്യണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഓക്കെ ബൈ.